താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. എന്താണ് പാച്ച മലയാളി? എന്നിവിടെയുള്ള ആരും അംഗീകരിക്കില്ല മലയാളി. ഞാനല്ലേ മലയാളി എല്ലാ കാര്യത്തിലും ഇവിടെ നിന്ന് ഓടുന്നത്. തേങ്ങ വളക്കണം, കൈക്കൊയ്ത്തിന് പോണം, കച്ചവടത്തിന് പോണം, കാളയെ പൂട്ടണം. മലയാളി എനിക്ക് ശമ്പളം കൂട്ടിത്തരണം. മലയാളി ഇപ്പോ പാച്ചൻ ഇവിടെ വന്ന് എത്ര കാലമായി? രണ്ടു മാസം. ഒരു ദിവസം ചെയ്യുന്ന ജോലികളാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞതല്ലോ അല്ലേ? ഞാൻ എന്റെ ചോദ്യം, പോത്തിന്റെ പിന്നിലാണോ ആള് അതോ പോത്ത് മുന്നിലാണോ? നിങ്ങളുടെ കയ്യിൽ എന്താണ്? കലപ്പ. അപ്പൊ കലപ്പ പോത്തിന്റെ കഴുത്തിലാണ്, അല്ലാതെ പച്ചന്റെ കഴുത്തിലല്ല. അപ്പൊ പോത്തിനെ പോലെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എന്താണ് വിഷയം? മലയാളി ശമ്പളം കൂട്ടിത്തരണം. എത്ര കൂട്ടണം എന്നാലും ചിന്തയുണ്ടോ? ശമ്പളമാക്കിയല്ലോ ജോലി ചെയ്യാൻ പറ്റുമോ? എങ്ങനെ നിങ്ങൾ കാര്യസ്ഥനേക്കാളും ആരോഗ്യവാനാണ്, കാര്യസ്ഥനേക്കാളും ബുദ്ധിശക്തി ഉള്ള ആളാണ്, ബുദ്ധിശക്തി ഉള്ളവനാണ്, പിന്നെ പോത്തിനോളം ബലമുള്ള ആളാണ്. കാര്യസ്ഥനാക്കാൻ പറ്റിയ ഒരു ആളാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. അതെന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ പുറത്ത്, കാളവണ്ടി പോകുന്ന പോലെ തോന്നുന്നു. പാച്ചനെ ഞാൻ പറയട്ടെ, ഒന്ന് പോയി നോക്കി എന്താണെന്ന് നോക്കി വരൂ. കാളവണ്ടി വെറു കാളവണ്ടിയാണോ? ഞാൻ നോക്കിയില്ല മലയാളി. കരിപ്പട്ടി കൊണ്ടുവന്നു മലയാളി. എത്ര വണ്ടികളുണ്ട്? ഞാൻ ഇപ്പൊ നോക്കിട്ട് വരാം മലയാളി. ഇരുപത്തൊന്ന് കാളവണ്ടി മലയാളി. ഇരുപത്തൊന്ന് കാളവണ്ടിയിലും കരിപ്പട്ടിയാണോ? ഞാൻ ഇപ്പൊ നോക്കിട്ട് വരാം. ഏഴെണ്ണത്തില് കരിപ്പട്ടി, ആറെണ്ണത്തില് ചക്ക, ബാക്കിയുള്ള തേങ്ങ. ഏഴും ആറും പതിമൂന്നും ബാക്കിയും കൂടെ ചേർത്ത 21. കണക്ക് അങ്ങനെ പറയണ്ടു മലയാളി. ഇതെവിടെ കൊണ്ടുപോകുന്നു? ചോദിക്കാൻ പറ്റും, ഞാൻ ഇപ്പൊ വരാം മലയാളി. ചെങ്കോട്ടയിൽ നിന്ന് നാലോലി കൊണ്ടുപോകണം മലയാളി. ചെങ്കോട്ടയിൽ നിന്ന് നാലോലി കൊണ്ടുപോകുന്നത് കേരളത്തിൽ കൂടെ പോകണം എളുപ്പം. ഞാൻ മലയാളി നാലോലി ചെങ്കോട്ട പോകണം എളുപ്പമാണ് മലയാളി. നമ്മുടെ നാട് ഏതാ? മലയാളി നമ്മളിപ്പോ എവിടെയാണ് നിൽക്കുന്നത്? കരകുളത്തൂടെ പോകുന്ന വണ്ടി നാഗർകോലിൽ നിന്ന്. എന്തായാലും ഒരു കാര്യം എനിക്ക് ബോധ്യമായി, നമ്മുടെ ഇവിടുത്തെ കാര്യസ്ഥനാവാൻ എന്തുകൊണ്ടും യോഗ്യനാണ് പാച്ചൻ. അപ്പോഴൊരു കാര്യം ചെയ്യാം നമുക്കേ, നമ്മുടെ ഒരു പണിയും ചെയ്യാത്ത വിളിക്കൂ. ഓ, പിന്നെ ഓ, നമ്മൾ
ഇവിടെ വാച്ചിന് ചില പരാതികൾ അതായത് കാര്യസിന് ഇവിടെ മുടി എടുക്കുന്നില്ല. പിന്നെ ചുമ്മാ മുറുക്കും വെട്ടുമുറുക്കും മാറ്റി ഞാൻ നടക്കുകയാണ്, വെറുതെ ചുറ്റിക്കറി നടക്കുന്നത് കാണാം. പുള്ളിയാണ് പോത്തിനെ പോലെ മുടിയെടുക്കുന്നു. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു ഒരു എനിക്കൊരു ഭീഷണി ഉണ്ടെങ്കിൽ അപ്പൊ അത് സഹായിക്കും, അതിനുള്ള ആരോഗ്യ ശേഷി എനിക്കുണ്ട്. അതെ അതെ. അപ്പൊ ഇപ്പൊ കൊടുക്കുന്ന ശമ്പളം തീരെ കുറവാണ്. ഓഹോ, രണ്ടു മാസമായി വന്നിട്ട്. ഓഹോ, ആ രണ്ടു മാസമായി ഇവിടെ വന്നിട്ട്. രണ്ടു മാസം ശമ്പളം കിട്ടുന്നത് കുറവാണ്. കാര്യസനാണെങ്കിൽ കണ്ടമാനം ശമ്പളം കിട്ടുന്നു, പടിയൊട്ടും എടുക്കുന്നില്ല, വെറുതെ ചുറ്റി കറങ്ങി നടക്കുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ ഞങ്ങൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചിരിക്കും. പോകും എനിക്കും ഒരു ആഗ്രഹം തോന്നുന്നത്, ഞാൻ ഇത്രയും പണിയെടുക്കുന്ന ഒരു പോത്തിനെ, ക്ഷമിക്കണം, പോത്തിനെ പോലെ പണിയെടുക്കുന്ന ഈ മനുഷ്യനെ നമ്മൾ വെറുതെ കൂലിക്കാരനാക്കി നോക്ക. ഞാനതിനു വേണ്ടി ഇദ്ദേഹത്തിന്റെ ബുദ്ധി ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഒരു ശബ്ദം പുറത്ത് കേട്ടത് എന്താണെന്ന് നോക്കാൻ പറഞ്ഞു വിട്ടു. അപ്പൊ അദ്ദേഹം ഓടി പുറത്തു പോയി തിരികെന്ന് പറഞ്ഞു, ആ കാള വണ്ടിയാണ്. ഞാൻ ചോദിച്ചു, എത്ര കാള വണ്ടിയുണ്ട്? വീണ്ടും പോയി കാളവണ്ടിയുടെ എണ്ണം കൃത്യമായി അപ്പോൾ പറഞ്ഞില്ല. രണ്ടാമത് മൂന്നാമത് പോയപ്പോ കാളവണ്ടിയുടെ എണ്ണം പറഞ്ഞത് 21. 21. ആ ഈ 21 കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞപ്പോ ഓരോന്നിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പൊ ഏഴെണ്ണത്തിൽ കൈപ്പെട്ടി, ആ മറ്റൊരു തേങ്ങ, പിന്നെ ബാക്കി ഉള്ളതിൽ എന്തോ ആണ്. അപ്പൊ ഈ കണക്കും ശരിയായിട്ടില്ല, കൊണ്ടുപോയ സാധനം എന്തെന്നറിയില്ല, എന്തിനു കൊണ്ടുപോകണം, എവിടെ കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചു, എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് നാഗർകോവിൽ തെങ്കാശിക്ക് കൊണ്ടുപോകുക. നാഗർകോവിൽ തെങ്കാശിക്ക് കരകുളം വഴി, നമ്മുടെ കരകുളം വഴിയാണ് കൊണ്ടുപോകുക. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മുടെ നാടിന്റെ പേര് എന്താണ്? നാടിന്റെ പേര്. അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടും അതെ ഒരു കാര്യസ്ഥനാവുള്ള ശേഷിയും അതെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോ ഇനിയിപ്പോ നോക്കേ, കാര്യസിനോട് എന്താണ് സംഭവം ചോദിക്കുക. ഇവിടെ കുറച്ച് കാളവണ്ടി പോയി എന്ന് പറയുന്നു, അതിന്റെ എണ്ണവും അതെന്തിന് വന്നു, എന്ത് സാധനം കൊണ്ടുവന്നു, ഇവിടെ നിന്ന് വന്നു എന്നൊക്കെ നമുക്കൊന്ന് അറിഞ്ഞിട്ടുണ്ടോ? 31 കാളവണ്ടി പോയി. ആ റെഡി, 31 പോയി. ആ അതില് 10 അരി, 10 കുറച്ച് ധാന്യങ്ങൾ, പല സാധനങ്ങളുമാണ്. അതുകൊണ്ട് പിന്നെ 11 തേങ്ങയുണ്ട്, തേങ്ങയുടെ കാര്യം തേങ്ങയുണ്ട്. അപ്പൊ ഇതെല്ലാം അവിടെ വില കുറഞ്ഞു, ഇവിടെ വില കൂടി. അപ്പൊ അവര് അങ്ങോട്ട് കൊണ്ടുപോവാ, തിരിച്ച് അവിടെ നിന്ന് സാധനങ്ങൾ, തുണിയും മറ്റും കുറച്ച് സാധനങ്ങളും ആയിട്ട് ഇങ്ങോട്ടും വരും. അപ്പൊ അവിടെ ഇപ്പൊ വില കൂടുതലാണെങ്കിലേ നമുക്ക് കുറച്ച് ധാന്യങ്ങൾ നമ്മുടെ പുരയിലുണ്ടല്ലോ, നെല്ലും അരിയും, അത് അവർക്ക് കൊടുക്കാം. വല്ല ഏർപ്പാടും നോക്കിയാൽ ഏർപ്പാടാക്കി ആക്കി കഴിഞ്ഞു, അവരൊന്ന് കാശ് തന്നു കൊടുക്കുകയും മറ്റന്നാളൊന്നും കൊണ്ടുപോകണം. അരിയും ഈ കാര്യസ്ഥനെ കൊണ്ട് ഒരു ഗുണമില്ലാതെ എനിക്ക് ഇപ്പൊ മനസ്സിലായി. ഏത് കാര്യസ്ഥനെ കൊണ്ട്? ഇതിനെ കൊണ്ട്. അപ്പൊ നമുക്കേ എന്തായാലും പാച്ചനെ ഒരു 10-25 വർഷം കഴിയുമ്പോൾ ഒരു കാര്യസ്ഥനാക്കാനുള്ള ശ്രമം നടത്താം. എന്താ 25 എന്ന് പറഞ്ഞ വലിയ കാലമൊന്നുമല്ല. ഇപ്പൊ എത്ര വയസ്സായി? 50. അപ്പൊ 70 വയസ്സ്, കറക്റ്റ് സമയം. കാര്യസ്ഥനാവാൻ പ്രായം വേണം, അല്ലാതെ അരി എത്ര എന്ന് ചോദിക്കുമ്പോ പയറഞ്ഞാഴി എന്ന് പറഞ്ഞാൽ പോരാ.